നമസ്കാരം. റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നലെ പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയതോടെ യൂറോ കപ്പിൽ 26-ാമത്തെ മത്സരമാണ് അദ്ദേഹം കളിച്ചിരിക്കുന്ന റെക്കോർഡാണ്. 6-ാമത്തെ യൂറോ കപ്പ് അദ്ദേഹം കളിക്കുന്നു. 39 വയസ്സിലും അധികം മോശമല്ലാത്ത പ്രകടനം ഇന്നലെ നടത്തുകയുണ്ടായി. 2 കീപ്പാസുകൾ കൊടുത്തതോടുകൂടി ഏറ്റവും അധികം കീപ്പാസുകൾ യൂറോ കപ്പിൽ സ്വന്തം പേരിൽ കുറിക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറി. അങ്ങനെ നേട്ടങ്ങളുടെ പരകോടിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ എതിരാളികളുടെ കോച്ച് പോലും ക്രിസ്റ്റ്യാനോയെ നമിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അവരുടെ കോച്ച്, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കോച്ച്, സച്ചിയയുടെ കോച്ച് ഇവാൻ ഹാസെക് പറയുന്നു, ഇറ്റ്സ് അമേസിങ് ഹൗ ഡേഞ്ചറസ് ഹീസ്. ക്രിസ്റ്റ്യാനോ എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും അമേസിങ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം എന്ത് ജീനിയസ് ആണ് എന്നുള്ളത് ഈ കളിയിലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ക്രിസ്റ്റ്യാനോ എന്നാണ് ഇവാൻ ഹാസെക് പറഞ്ഞത്. കഴിഞ്ഞില്ല, ഇന്നലെ ഇപ്പോൾ അദ്ദേഹം ഗോളടിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം മുന്നേറ്റ നിരയിൽ നല്ല സമ്മർദ്ദം എതിരാളികൾക്കുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഗോളടിച്ചില്ല ഈ ഒരു കാര്യത്തെ പറ്റി ഡിയേഗോ ഡാലോട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മികച്ച രൂപത്തിൽ ഈ ഒരു കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗോളടിച്ചില്ല എന്നുള്ളത് വിഷയമല്ല, വളരെ ഫിസിക്കലി അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ നിൽക്കുന്നു. ഏത് സമയത്തും ഗോളടിക്കാൻ അദ്ദേഹം റെഡിയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത മത്സരത്തിലും അദ്ദേഹം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഗോളുകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി ഇപ്പോൾ ഡിയേഗോ ഡാലോട്ട് പറയുന്നുണ്ട്. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ് ഈ യൂറോ കപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം വളരെയധികം എക്സൈറ്റഡുമാണ്. കളിക്കും മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, മറ്റൊരു ചാപ്റ്റർ ആരംഭിക്കാൻ പോവുകയാണ്, ചരിത്രത്തിൽ മറ്റൊരു ചാപ്റ്റർ ആരംഭിക്കാൻ പോവുകയാണ്, എൻ്റെ ആദ്യ ദേശീയ ടീമിനായിട്ടുള്ള ആദ്യ മത്സരം ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരുപാട് ചലഞ്ചുകളും ഒരുപാട് വിജയങ്ങളും ഒക്കെ ഫില്ല് ചെയ്തൊരു ജേണിയായിരുന്നു ഇത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ചാമ്പ്യൻസിനോടൊപ്പം, ഒരു ചാമ്പ്യൻ ടീമിനോടൊപ്പം കളിക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു. ഒരുപാട് ടാലൻറ്റുകളുള്ള വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ടീമിനോടൊപ്പം ഇറങ്ങാൻ കഴിയുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും സ്ട്രെങ്ത്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സ്വപ്നം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലെറ്റ്സ് ഫൈറ്റ് ടുഗെദർ ഫോർ അനദർ ത്രിംപ് എന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിക്കു മുമ്പ് കുറിച്ചത്. ടീം വിജയിച്ച് കയറിയതിനു ശേഷം അദ്ദേഹം വീണ്ടും കുറിക്കുന്നു. ഓൾ ദി വേ പോർച്ചുഗൽ ആരാധകരും പ്രതീക്ഷിക്കുന്നു. അതാണ് വരുന്ന മത്സരങ്ങളിൽ CR7 സംഘവും മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ട് ഇത്തവണ ആ കിരീടമങ്ങ് കൊണ്ടുപോകുന്നത് ആരാധകർ സ്വപ്നം കാണുന്നു. കാത്തിരിക്കാം അത് സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുവരാം.